കല്യാണവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ അവൾ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിച്ചത്. അത് അവൾ മാത്രമല്ല, നമ്മളെല്ലാവരും അനുഭവിച്ചു. എങ്കിലും എല്ലാം ഭംഗിയായി നടന്നല്ലോ, പിന്നെന്തിനാ താമസിച്ചിരിക്കുന്നത്? അക്കാര്യത്തിൽ എനിക്കിപ്പോ സമാധാനമുണ്ട്. ഈ കല്യാണം നടക്കുമെന്ന് പോലും സംശയിക്കേണ്ടി വന്ന സന്ദർഭമല്ലായിരുന്നു അത്. അവന്മാരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. താനതോർത്ത് പേടിക്കണ്ട. അക്കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ ജീവിക്കാൻ അവന്മാർ അനുവദിക്കാതിരുന്നാൽ അതിനെ നേരിടാനുള്ള ധൈര്യം ഇപ്പൊ എനിക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല സുമിത്ര. സച്ചിനെ നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവരെല്ലാം ഈ നാട്ടിലേക്ക് താമസിക്കാൻ എത്തിയ പിന്നെ നമുക്ക് ടെൻഷനില്ലല്ലോ. അതുടനെ നടക്കുന്ന കാര്യമല്ലല്ലോ രോഹിത്. പിള്ളേരൊക്കെ വളർന്നെന്നും അവര് ജീവിക്കാൻ സ്വയം പരിശീലിച്ചു തുടങ്ങിയെന്നും അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഞാനും ചിന്തിച്ചു തുടങ്ങിയത്. അതൊരു യാഥാർത്ഥ്യമല്ലേ സുമിത്രേ? അനിയുടെയും പ്രതീക്ഷിന്റെയും ശീതലിന്റെയും ജീവിതം ഭദ്രമാണ്. അവരുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയിട്ടും തളരാതെ താൻ പല പ്രതിസന്ധികളെയും അതിജീവിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? ആ അതിജീവനത്തിന്റെ വഴിയിൽ താൻ മറന്നുപോയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തന്റെ ജീവിതം. ഇത്രയും കാലം താൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. ഈ യാത്രയിൽ തന്നോടൊപ്പം വന്നു ചേർന്ന ഞാനും തനിക്കൊപ്പം അവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി പൂജയെ മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാൻ അയക്കുന്നതോടെ അവളും അവളുടെ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ കുറച്ച് സമയം നമുക്ക് ജീവിക്കാനായി മാറ്റിവെച്ചൂടെ? താൻ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നും സംഘർഷം നിറഞ്ഞതായിരുന്നു തന്റെ ജീവിതമെന്ന്. മനസ്സമാധാനം എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് വേണ്ടി ഇനി നമുക്ക് ജീവിച്ചൂടെ? നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ രോഹിത്. എത്ര നടന്നാലും തീരാത്ത ദൂരത്തോളം ബാക്കിയുണ്ടല്ലോ ഇനിയും ഈ ജീവിതം.